യമണ്ടൻ അടിപൊട്ടിയിരിക്കുകയാണ് ലൈവിൽ. നീ പോയി ആ ജുനൈസിന്റെ മൂഡ് താങ്ങി കൊടുക്കടി ശോഭ എന്ന് പറഞ്ഞിരിക്കുകയാണ് മാരാർ. മാരാർ ഈ കാണിച്ച ആക്ഷൻ കൂടിയായപ്പോഴേക്കും ഞാൻ ജുനൈസിന്റെ എന്താ താങ്ങി കൊടുക്കേണ്ടത്, എവിടെയാ താങ്ങി കൊടുക്കേണ്ടത്, നീ എന്താ ഇപ്പൊ പറഞ്ഞത്, നീ പോയി താങ്ങി കൊടുക്കേണ്ട മൂഡ് തന്നെയാണ് മൂഡ്, ആ ബാക്ക് ബാക്ക് പോയി ഇങ്ങനെ വീഴാതെ താങ്ങി പിടിച്ചു കൊടുക്ക് എന്ന് മാരാർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നീ എന്താടാ പറഞ്ഞത്, നീ 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 എന്ത് വർത്താനാണ് പറഞ്ഞത്, നീ പോയി നിന്റെ സ്ലാങ് നേരെയാക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മാരാറിന് നല്ലതുപോലെ ശോഭ കുടയുന്നുണ്ട്. മാരാറും അതിനനുസരിച്ച് തിരിച്ചു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാരാറിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ ആ ആക്ഷൻ കാണിച്ചതും നീ പോയി ബാക്ക് ഇങ്ങനെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അല്ലാതെ ആ മൂഡ് താങ്ങി കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു വേർഡ് തെറ്റല്ല. പക്ഷേ ഇവിടെ ജുനൈസ് ആണ് ആദ്യം പ്രശ്നം എടുത്തിട്ടത്, എന്നിട്ടാണ് മാരാർ അവിടെ ഉടക്കൂടാൻ വന്നത്. ഞാൻ ഇനി പറയുമ്പോൾ പറയും നിങ്ങൾ മാരാറുടെ പി ആർ ആണ്, മാരാറുടെ സപ്പോർട്ടാണ്, മാരാറിന് ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ നിങ്ങൾ കരുതിക്കോ, അതിൽ എനിക്കൊരു അഭിപ്രായമില്ല. സംഭവം എന്താണ് ലൈവിൽ ആക്ച്വലി നടന്നതിൻ്റെ പിന്നിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളറ്റ് മീഡിയ, ഐ എം അൻസിഫ്. ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടിയിട്ട് ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫാസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ സംഭവം തുടങ്ങുന്ന നമ്മുടെ ശോഭയ്ക്ക് കിട്ടിയിരിക്കുന്ന കുടുംബ പുരാണ ടാസ്കിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാത്തതും അതുപോലെ പൊങ്ങച്ചക്കാരിയായിട്ടുള്ള ഒരു ഭാര്യയായിട്ടായിരുന്നു. പക്ഷേ ശോഭ അതിനകത്ത് എപ്പോഴും എടാ പോയി തുണിയലക്കടാ, എടാ പോയി ആ പണിയേടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാരാറിനെ ഭരിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത്. അങ്ങനെ ടാസ്കിൻ്റെ സമയം അവസാനിച്ചപ്പോഴേക്കും നമ്മുടെ മാരാർ കിച്ചൻ എന്നുള്ള ഷിജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശോഭ ചെയ്ത് ശരിയായില്ല, ശോഭ എങ്ങനെയാണ്ടാ, എന്നാ ഈടാ പോടാ അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തോണ്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഷേ എന്തോന്ന് ഇത് അങ്ങനെ അല്ലായിരുന്നു ടാസ്ക്, ഇവർക്ക് ടാസ്ക് ഈ അറിഞ്ഞൂടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് റണീഷ് വന്നിട്ട് അങ്ങനെ അല്ല, അങ്ങനെ വേറെ രീതിക്കാണ് ടാസ്ക്, അത് ഭർത്താവിനെ അനുസരിക്കാത്ത ആളാണ്, എതിർത്ത് പറയുന്ന ആളാണ്. എതിർത്ത് പറയുന്ന ആളെന്നില്ല, ഭർത്താവിനെ എതിർത്ത് നിൽക്കുന്ന അതോടൊപ്പം പൊങ്ങച്ചക്കാർ, ഇത് പൊങ്ങച്ചക്കാർ എന്നെ വേലക്കാരനായിട്ടാണല്ലോ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്ന് മാരാർ തിരിച്ച് ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലിൽ ജുനൈസ് ഇരിക്കുന്നു, സെറീന ഇരിക്കുന്നു, അവിടെ ബീൻ ബാഗിൽ നാദ്ര ഇരിക്കുന്നു, അനിയൻ അവിടെ തലയിൽ കിടന്നു, അനിയൻ ഇങ്ങനെ തല ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ റനീഷ ഉണ്ട്, അതോടൊപ്പം ശോഭയും ഉണ്ട്. അങ്ങനെ ഇവർ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജുനൈസ് പറഞ്ഞത് പഴയ കാര്യങ്ങൾ ഇവിടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിവിടെ എടുത്തിട്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ്. ആക്ച്വലി ജുനൈസ് ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് സെറീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വീടിൻ്റെ അപ്പുറത്ത് ഒരു വക്കീലുണ്ട്, മുണ്ട് പൊക്കി കാണിച്ച ഒരു വക്കീൽ, അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംഭവം ജുനൈസ് ആണ് തുടക്കം വിട്ടത്. അങ്ങനെ മാരാർ എന്ത് ചെയ്യുന്നു, മാരാർക്ക് ഇതിൻ്റെ കല്ല് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ മാരാർ ഇവിടെ വന്ന് നിന്നിട്ട് മാരാർ പറയുകയാണ് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഉരസി തുടങ്ങുകയാണ്. ഓരോ നോർമലായിട്ട് സംസാരിച്ചിരുന്നു നിൻ്റെ സംസാരം ഞാൻ പുറത്ത് കൊണ്ടുവരുവാടാ, നീ എൻ്റെ സ്വഭാവം പുറത്തു കൊണ്ടുവരും എന്നല്ല പറഞ്ഞു, അപ്പം നിൻ്റെ സംസാര സ്വഭാവമൊക്കെ ഞാനും പുറത്തു കൊണ്ടുവരും കാണട്ടെ എല്ലാവരും. പിന്നെ ശോഭ നീ ക്യാരക്ടറായിട്ടൊന്നും അല്ല കേട്ടോ ചെയ്തത് എന്നിങ്ങനെ സിമ്പിളായിട്ട് പറയുകയാണ്. അപ്പോഴേക്ക് ശോഭ പറയുകയാണ് ഇയാൾ പിന്നെ അങ്ങ് വലിയ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ക്യാരക്ടറൊക്കെ ചെയ്തത്. അപ്പം മാരാ പറയാണ് പൊങ്ങച്ചക്കാരിയും ഭർത്താവിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ആളോ ഒരു ഭാര്യയാണ് നീ, അല്ലാതെ എന്നെ ഒരുമാതിരി വേലക്കാരനാക്കുന്നതല്ല. നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല, എനിക്ക് സംസാരിക്കാനേ എനിക്ക് തോന്നല്ല ഇനി നിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ടാസ്ക് വരികയാണെങ്കിൽ. ഹോ സംസാരിക്കാൻ തോന്നില്ല, എനിക്ക് പണ്ടേ ഇല്ലടാ, എനിക്ക് പണ്ടേ നിന്നെ സംസാരിക്കുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ആവാനാണ് എനിക്കിഷ്ടം, എനിക്കിതായാൽ മതി, എനിക്ക് ഈ ക്യാരക്ടർ ആയാൽ മതി. അപ്പോഴാണ് മാരാറ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്, പണ്ടത്തെ നിക്കരത്തൂറിയ കഥയും മറ്റേ കഥയും മറച്ച കഥയാണെങ്കിൽ എനിക്കും പറയാറിയാം, ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കഥയൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാറ്, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനും ഒന്നും പറയാത്തത് എന്ന് മാരാർ പറയുന്നത്. അപ്പോഴേക്കും ജുനൈസ് പറയാണ് നിങ്ങളല്ലേ തുടങ്ങി വെച്ചത് എന്ന് ജുനൈസ് ചോദിക്കണം, പക്ഷേ ജുനൈസാണ് ആക്ച്വലി തുടങ്ങി വെച്ചത്. അപ്പം മാരാർ പറയണം ഒരാളെയും നീ എന്തിനാണ് അവരെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, നിനക്കതിൻ്റെ യാതൊരു വിധ കാര്യമില്ല, നീ പറയുന്നു പഴഞ്ചനാണെന്ന് പറയുന്നു വസന്തമാണെന്ന് പറയുന്നു, ഓരോരുത്തരെയും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നീ പഠിപ്പിക്കാൻ പോകുന്നു, നീ ആര് പഠിപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും ജുനൈസ് പറയണം ഓ എന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സാഡിസ്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്നെല്ലാം പറയണം. അപ്പോഴേക്കും മാരാർ പറയുകയാണ് നീ ഷിജുച്ചേട്ടനെ പറഞ്ഞു പഴഞ്ചനായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു, എന്നെ നീ വസന്തം എന്ന് പറഞ്ഞു, നീ ഒരു സ്വാർത്ഥനും സാഡിസ്റ്റുമാണ്, ബാക്കിയുള്ളവരുടെ ദുഃഖത്തിന് സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റാണ് നീ. അപ്പോൾ ശോഭ ഇത് കേട്ടോണ്ടിരിക്കണം, ശോഭ പറയാണ് അപ്പം നീയോ ഭൂലോക സാഡിസ്റ്റാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിൻ്റെ അടുത്തുമല്ലോ പറഞ്ഞാൽ ഇല്ലല്ലോ. അപ്പോൾ മാരാർ പറയാണ് ഓ എടി എടി നീ പോയി താങ്ങി കൊടുക്കടി, നീ പോയി താങ്ങി കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കയ്യും കൂടെ ഇങ്ങനെ ആയിക്കോളൂ, നീ പോയി താങ്ങി കൊടുക്കുക. ഞാൻ നേരത്തെ വന്ന് പറഞ്ഞിരുന്നു മാരാർ അവിടെ മൂഡ് താങ്ങി എന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കൂടി ഇങ്ങനെ കാണിക്കാനെങ്കിൽ അത് വൻ പ്രശ്നമാകും, കാരണം ആ വേർഡ് തെറ്റാണ്. അപ്പോൾ മാരാർ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ശോഭ ചാടി പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ലാംഗ്വേജാണിത്, എന്ത് ലാംഗ്വേജാണ് ഇത്, നീ എന്ത് വാർത്ത, നീ ആരെന്നാണോ നിൻ്റെ വിചാരം എന്ന് ഞാൻ കുറച്ച് നേരം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു ഐഡിയ ഇറങ്ങുന്നു. അപ്പോഴാണ് ശോഭയ്ക്ക് ഓ ഒരു കലക്കാം, അല്ല ജുനൈസിൻ്റെ എന്ത് താങ്ങാനാണ് നീ എൻ്റെ പറഞ്ഞത്, പറടാ ജുനൈസിൻ്റെ എന്തോ ഒന്ന് താങ്ങാനാണ് നീ എൻ്റെ പറഞ്ഞത്. അപ്പോൾ മാരാർ പറയുന്നത് ബാക്ക് എടി വേറെ ഒന്നുമല്ല, ബാക്ക് നീ പോയി താങ്ങുക, ബാക്ക് മൂഡ് പോയി നീ താങ്ങി കൊടുക്കുക, അവൻ വീഴാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പം നീ പോയി മൂഡ് താങ്ങിക്കൊടുക്കുക. ശോഭ വിചാരിച്ചതും മാരാറുടെ വായിന്ന് വന്നതും ഒന്നായിരുന്നു. ശോഭ ഇവൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടി
പോയി കൊളുത്തി 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 കൊടുത്തു. മാരാർ അത് എന്നെ ഇങ്ങനെ നാക്കിനെല്ലില്ലാത്ത അളക്കം വീഴുകയും ചെയ്തു. അങ്ങനെ മാരാറും പെട്ടു, ശോഭ പെടുത്തുകയും ചെയ്തു. ആക്ച്വലി ശോഭയും ഇതിനകത്ത് പെട്ടു. അപ്പോഴാണ് ശോഭ പറഞ്ഞത്, എടാ എന്തൊരു സ്ലാങ്ങാണടാ, പോയി നന്നാക്ക്, നീ നീ നിന്ന് വെറും നീ അലമ്പാണടാ, അതാണടാ ഇതാണടാ എന്ന് പറയുന്നു. അപ്പം മാരാർ പറയാണ്, ഞാൻ ഇവനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വകയും ഞാൻ അവനെ പറഞ്ഞിട്ടില്ല. ഇവനാണ് മറ്റുള്ളവരെ കുറിച്ച് ഓരോന്ന് പറയുന്നത്. ഇവൻ എന്തിനു അപമാനിക്കാൻ, ഇവനാര്, പഴഞ്ചനെന്നും വസന്തോകം എന്നൊക്കെ വിളിക്കാൻ ഇവനാര്, ഇവനാരാണ് അങ്ങനെ അധികാരം കൊടുത്തത്. അപ്പോഴാണ് നമ്മുടെ മാരാർ പറയുന്നത്, നീ ഫ്രോഡാണോ ഫ്രോഡ്, ഫ്രോഡ് താനാണോ ഫ്രോഡ്, താൻ നോമിനേഷനിൽ രക്ഷപ്പെടുത്തി, താനാണ് ഫ്രോഡ്. വിഷ്ണുവിൻ്റെ കൂടെ നിന്നിട്ട് താൻ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് പുറത്തായി, അവസാനം വിഷ്ണുവിൻ്റെ നിന്ന് പടിയിറങ്ങി. ആ നിമിഷം തന്നെ താൻ എന്തൊക്കെയാണ് വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത്, കൊള്ളാം എന്തായാലും താൻ കൊള്ളാം. അപ്പം മാരാർ പറയാണ്, ശോഭ എന്തിനാണ് ഈ ഇടയ്ക്ക് ഇടപെടാൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ജുനൈസ് അല്ലേ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതുകൊണ്ട് മൂട് താങ്ങി പോവാണ്. അപ്പം അത് കൊള്ളാം കൊള്ളാം, അത് തെറ്റൊന്നുമല്ല ശോഭയെ, തെറ്റൊന്നും പറയാൻ പറ്റില്ല, മൂട് താങ്ങി പോകുന്നതല്ലേ. അപ്പം ജുനൈസ് പറയാണ്, കൂടെ വന്നിട്ട് നിങ്ങൾ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു, അവിടെ എല്ലാവരും കേട്ടിട്ടുണ്ട്. പറയടാ എന്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ അലമ്പെല്ലാം കൂടെ കേട്ടോണ്ട് ഷിജു അങ്ങോട്ട് വരുന്നു. ഷിജു പറയുന്നത്, മൂട് താങ്ങുക എന്ന് പറയുന്നത് തെറ്റല്ല എന്ന് പറയണം. അപ്പോൾ റനീഷ പറയാണ്, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കാണിച്ച് മൂട് താങ്ങാൻ പറഞ്ഞത് അത് തെറ്റാണ്. ശരിക്കും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ മൂട് താങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ടുകൂടി കാണിച്ചത് അത് തെറ്റ് തന്നെയാണ്. അല്ലാതെ വെറുതെ നീ പോയി മൂട് താങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നീ അവൻ പറയുന്നതിനൊക്കെ മൂട് താങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അല്ല, ഇങ്ങനെ കൈയും ആക്ഷനും കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെയാണ് മക്കളെ. അത് നമ്മൾ ചിന്തിക്കുന്നവരെ പോലെ ഇരിക്കും. ഇപ്പം അവിടെ ഗെയിമല്ലേ എല്ലാവരും നോക്കുന്നത്. അപ്പം ഗെയിമിൻ്റെ ഇടയ്ക്ക് ഒരു കച്ച തുരുമ്പ് വീണിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വിടുമോ? ആരും വിടൂല, ശോഭയും വിട്ടിട്ടില്ല. ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാലും കേൾക്കാതെ ഷിജു പോയി 4-5 തവണ ബസ്സിലടിക്കുന്നു. ഇവർ അടി കൂടി വമ്പനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിട്ടു കൊടുക്കാത്ത രീതി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പടപടപടാ അടിയാണ്. അവസാനം ഷിജു അവിടെ നിന്ന് അലക്കാണ്. ബിഗ് ബോസ് പറഞ്ഞ, നിങ്ങൾ ഒരു വകയെങ്കിലും കേൾക്കി, ടാസ്കിനൊന്ന് ബഹുമാനിക്കും, ബസറിനൊന്ന് ബഹുമാനിക്കുന്നു പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞു, എല്ലാവരും അടങ്ങിയിരിക്കാൻ പറയുന്നു. ഷിജു കാരണം പറയുന്നു, ഇവിടെ ഉള്ള അനാവശ്യ കാര്യങ്ങൾ പഴിയും എടുത്തിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ബസ് അടിച്ചത്. അപ്പോൾ ശോഭ വീണ്ടും, അത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ, മിണ്ടാതൊരു ശോഭ ഞാനിവിടെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷിജു അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ആ പ്രശ്നം അവിടെ കഴിയുന്നു. എന്നിട്ട് നമ്മുടെ നാദറയും റനീഷയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് മാരാറിനെയാണ്. അപ്പം മാരാർ അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്, റനീഷ പറഞ്ഞു മാരാർ അങ്ങനെ പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പക്ഷേ ജുനൈസിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാം. അപ്പോൾ ജുനൈസ് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാരാർ പറയുകയാണ്, അതെ, അവൻ തന്നെയാണ് ആദ്യം എടുത്തിട്ടത് വക്കീൽ. കുറച്ച് വീണ്ടും അപ്പുറത്തൊരു വക്കീലുണ്ട്, ആ വക്കീലിനെ മുണ്ട് വക്കി കാണിക്കുന്നതാണെന്ന്. അപ്പോൾ ഷിജു പറയണം, അവൻ ഒരൊറ്റ കേസേ ഉള്ളൂ പറയാൻ, മുണ്ട് വക്ക് എന്ന് അവൻ നിക്കർ വക്കിയത്. അത് ഇവിടെ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുഴപ്പം, അത് ചെറിയൊരു കാര്യം. മാരാർ മുണ്ട് വെക്കി, അവന് വലിയ കാര്യം, കൊള്ളാം, എന്തായാലും കൊള്ളാം. ബാക്കിയുള്ള സെറീനയും ശോഭയും കൂടി, ജുനൈസ് അനിയനും കൂടെ ശോഭ നമ്മുടെ ജുനൈസിൻ്റെ പക്ഷത്താണ് ഇരിക്കുന്നത്. ഇവിടെ നാദരും റനീഷയും കൂടെ ഇരിക്കുന്നത് നമ്മുടെ മാരാറിൻ്റെ പക്ഷത്തും. അങ്ങനെ ഇപ്പം അവർ ഓരോരുത്തർ അങ്ങോട്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ അടിയൊന്നും നടക്കുന്നില്ല, അടി ഒരു വിധം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പനടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വമ്പനടിയാണ്. ലാലേട്ടൻ വന്ന് ചോദിക്കാൻ പറ്റിയ ഒരു വിഷയം തന്നെയാണിത്. എന്താണ്, പക്ഷേ ചോദിക്കൂല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കരച്ചിലും പിടിച്ചിലും ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോകും. നമുക്കറിയാമല്ലോ മലയാളം ബിഗ് ബോസിൻ്റെ അവസ്ഥ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾ അറിയിക്കാം. ലൈവ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.